നമസ്കാരം മക്കളെ, എല്ലാ മക്കൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. മലയാളം പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമുക്ക് അക്ഷരമാലയിലെ അവസാന ഭാഗമാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമുക്ക് അക്ഷരമാല പൂർണ്ണമാവുകയാണ്. മലയാളം അക്ഷരമാല ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ല, ര, റ എന്നീ മൂന്ന് വാക്കുകൾ അക്ഷരങ്ങളാണ്. അവയോട് ചേർന്ന് വരുന്ന പദങ്ങളും പുതിയ വാക്കുകളായിട്ട് നമുക്ക് പഠിക്കാനൊന്നുമില്ല. അക്ഷരങ്ങൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും മിസ് ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരിക മാത്രമാണ് ചെയ്യുന്നത്. ല, ഴ, റ ലാസ്റ്റ് വരുന്ന ഭാഗമാണ് അല്ലേ. ല, ള എന്ന അക്ഷരം വളരെ ഈസിയാണ് എഴുതാൻ. ള എന്ന അക്ഷരം ചേർന്ന് വരുന്ന ഈസി ആയിട്ടുള്ള വാക്കുകളാണ് വള. വള അല്ലേ, എല്ലാവർക്കും അറിയാം വള എന്താന്ന്. കയ്യിലണിയുന്ന ആഭരണമാണ് വള. അതോടൊപ്പം തന്നെ എളുപ്പത്തിൽ പറയാവുന്ന മറ്റൊരു അക്ഷരമാണ്, സോറി, മറ്റൊരു പദമാണ് വള എന്നതിന്റെ ഒപ്പം നമുക്ക് പറയാം തവള. ത എന്ന അക്ഷരം ചേർത്താൽ മാത്രം മതി, തവള. അപ്പൊ ള എന്ന അക്ഷരത്തിന്റെ രണ്ടു വാക്കുകൾ എന്താണ്? വള, തവള. എളുപ്പമാണ് അല്ലെ. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഴ എന്ന അക്ഷരമാണ്. ഴ എളുപ്പമാണ്. മഴ, മഴവില്ലേ, ഇതൊക്കെ നമ്മൾക്ക് അറിയുന്നതല്ലേ. മഴ, മഴവില്ല്, വാഴ തുടങ്ങിയ പദങ്ങളെല്ലാം ഴ എന്ന അക്ഷരത്തോട് ചേർന്ന് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതാണ്? മഴ, വളരെ എളുപ്പമാണ്. അതുപോലെ വാഴ, വളരെ എളുപ്പമാണ്. രണ്ടും പഠിക്കാൻ. മഴയും നിങ്ങൾ കണ്ടിട്ടുണ്ട്, വാഴയും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത അക്ഷരം എന്താണ്? ള പഠിച്ചു, ഴ പഠിച്ചു, റ അല്ലേ. ള, ഴ, റ പാഠപുസ്തകത്തിലെ നമ്മുടെ പാഠപുസ്തകത്തിലെ ഈ പേജാണ് നമുക്കുള്ളത് കേട്ടോ. ഇതിലാണ് വരുന്നത്. ലാസ്റ്റ് അക്ഷരം നോക്കൂ, റ എന്ന അക്ഷരമാണ്. റ എന്ന അക്ഷരം നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ മലയാള അക്ഷരം പഠിച്ചിറക്കും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റ. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് എഴുതാം പാറ. പാറ എന്ന് പറഞ്ഞാൽ എന്താ, വലിയ കരിങ്കല്ലിന്റെ കഷ്ണങ്ങളാണ് പാറ എന്ന് പറയുന്നത്. അതോടൊപ്പം എളുപ്പത്തിൽ പറയാം പറവ. പറവ എന്ന അക്ഷരം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പറവ എന്ന് പറഞ്ഞാൽ പക്ഷി, പാറിപ്പറന്ന് നിർത്തുന്നതാണ് പക്ഷി. അപ്പൊ വളരെ എളുപ്പമല്ലേ. മിസ് പറഞ്ഞ എല്ലാ അക്ഷരങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അക്ഷരങ്ങള്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾ പഠിക്കാം. പഠിച്ചു കഴിഞ്ഞ വാക്കുകളായതുകൊണ്ട് എളുപ്പത്തിൽ മക്കൾക്ക് പഠിക്കാം. ഇനി എങ്ങനെയാണ് ലായും ഴായും റായും എഴുതുക എന്ന് ഒന്നുകൂടെ മിസ് പറഞ്ഞു തരാം, അതും കൂടി ശ്രദ്ധിക്കാം. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ള എന്ന അക്ഷരം എഴുതാമെന്ന് നോക്കാം. ടു ലൈനിൽ നമ്മൾ ആദ്യം ഓ എഴുതാൻ പഠിച്ചിരുന്നു. ഓ എഴുതാൻ പഠിച്ചതുപോലെ തന്നെ ഇങ്ങനെ എഴുതാം. സോറി, ഇത് ക്ലിയർ ആയില്ല, മിസ് ഒന്നും കൂടെ എഴുതിത്തരാം. കണ്ടോ, ഓ എഴുതാൻ പഠിച്ചിരുന്നു. ഇനി ഇവിടെ വരെ എത്തിയിട്ട് നമ്മൾ താഴേക്ക് ഇങ്ങനെ കൊടുക്കുന്നതാണ് ള. ഒന്നുകൂടെ മിസ് എഴുതാം. ഇതാ ഇങ്ങനെ ഓ എഴുതുന്ന പോലെ എഴുതി താഴേക്ക് ഇങ്ങനെ വളച്ചു കൊണ്ടുവരിക. ഇതാണ് ള എന്ന അക്ഷരം. അടുത്ത് നമ്മൾ പഠിക്കുകയാണ് ഴ. ഴ എഴുതാനായിട്ട് ഇതാ ടു ലൈൻ്റെ മുകളിൽ നിന്ന് ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് താഴോട്ട് ഇങ്ങനെ വന്ന് ഇവിടെ ടച്ച് ചെയ്യാം. ഇതാണ് ഴ എന്ന അക്ഷരം. ഒന്നുകൂടെ മിസ് കാണിച്ചു തരാം. മുകളിലോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന്, അപ്പൊ താഴെ ടച്ച് ചെയ്യരുത്, വീണ്ടും താഴേക്ക് വളച്ചു കൊണ്ടുവന്ന് വരുന്ന ഈ ഭാഗമാണ് താഴെ ടച്ച് ചെയ്യേണ്ടത്. അടുത്ത് നമ്മൾ ഈസിയാണ് റ എന്ന അക്ഷരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ ഈസി ആയി പഠിച്ചിട്ട് ഒന്നുകൂടെ മിസ് എഴുതാം. ലാ, രാ, റ, ഇങ്ങനെയാണ് നമ്മൾ ഈ അക്ഷരങ്ങൾ എഴുതുക. ഇനി നമ്മൾ മിസ് തന്നിരിക്കുന്ന പുതിയ പദങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുകയും അത് പഠിക്കുകയും ചെയ്യാം. എല്ലാ മക്കൾക്കും നന്ദി.